പീരുമേടിൽ നിന്ന് രണ്ടു വർഷം മുമ്പ് കാണാതായ യുവതിക്കും യുവാവിനും വേണ്ടി വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്നുംപാറയിലെ മലയടി വാരത്ത് 800 അടി താഴ്ചയിൽ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി. കുട്ടിക്കാനം KAP ബറ്റാലിയൻ ഹൈ ആക്ടിറ്റ്യൂഡ് റെസ്ക്യൂ ടീമും പീരുമേട് പോലീസും സംയുക്തമായാണ് തിരച്ചിൽ നടത്തിയത്. തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല. 2020 മെയ് 18 പീരുമേട് കച്ചേരിക്കുന്ന് രണ്ടാനിക്കൽ മുരളീധരന്റെ ഭാര്യ അഞ്ജുവിനെയും പീരുമേട് ആറ്റോരം ശ്രീകൃഷ്ണവിലാസത്തിൽ സെൽവനെയും കാണാതായത്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളുടെ പരാതിയിൽ പീരുമേട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി അന്ന് പീരുമേട് പരുന്നുംപാറയിൽ ഇരുവരും എത്തിയതായി സൂചന ലഭിച്ചിരുന്നു. സെൽവന്റെ ഉടമസ്ഥതയിലുള്ള കാർ പരുന്നുംപാറയ്ക്ക് സമീപം ഗ്രാമ്പിയിൽ നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. കാണാതാവുന്ന സമയത്ത് അഞ്ജു 4 മാസം ഗർഭിണിയായിരുന്നു. സെൽവൻ പീരുമേട്ടിൽ ടാക്സി ഡ്രൈവറായിരുന്നു. ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നതിനാൽ ഇവർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നെങ്കിലും ഇരുവരും ജീവിച്ചിരിക്കുന്നതായി ഒരു സൂചനയും ലഭിച്ചില്ല. തുടർന്ന് പോലീസ് ആദ്യഘട്ടം അന്വേഷണം അവസാനിപ്പിച്ചെങ്കിലും പീരുമേട് DVSP ജെ കുര്യാക്കോസ് നിയമിതനായതോടെ അന്വേഷണം പുനരാരംഭിക്കുകയായിരുന്നു. പീരുമേട് പോലീസ് സ്റ്റേഷനിൽ അഞ്ജു, ശെൽവൻ എന്നീ രണ്ടുപേരെ കാണാതായ കാര്യത്തിന് 2021 രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഞാൻ ചാർജ് എടുത്ത ശേഷം അത് 1 വർഷത്തിലേറെയായി അന്വേഷണാവസ്ഥയിലുള്ളതായിട്ട് കാണപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി നമ്മളത് ഒന്നുകൂടി ഒന്ന് പുനരന്വേഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പരുന്തുംപാറയിൽ KAP 5 ക്യാമ്പിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടീമിനെ കൊണ്ട് ആ പ്രദേശങ്ങളൊക്കെ ഒന്ന് അരിച്ചുപെറുക്കി നോക്കിച്ചത്. ഇരുവരുടെയും അവസാനത്തെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരുന്തുംപാറയും ഗ്രാമ്പിയുമായതിനാൽ പരുന്തുംപാറയ്ക്ക് എതിർവശത്തുള്ള മലയടിവാരത്തിൽ 800 അടി താഴ്ചയിൽ ഇറങ്ങി 1 കിലോമീറ്റർ ചുറ്റളവിൽ പരിശോധന നടത്തി. ഇരുവരെയും കാണാതായ ശേഷം തുടർച്ചയായി 2 വർഷം പ്രളയമുണ്ടായതിനാൽ ഒഴുകിപ്പോവാനും മണ്ണിനടിയിലാകാനും സാധ്യതയുണ്ടെന്ന് തിരച്ചിൽ സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞു. വീഴാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചാടാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശവും അതിന് നേരെ താഴെയായിട്ട് ഏകദേശം 1 ചതുരശ്ര കിലോമീറ്ററോളം സെർച്ച് ചെയ്യും. എന്നാൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. കഴിഞ്ഞ 2 വർഷത്തിന് മേളിലായതുകൊണ്ട് മഴയും ശക്തമായ ഉള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് ബോഡിയുടെ അവശിഷ്ടങ്ങൾ ലഭിക്കാൻ സാധിച്ചില്ല. 800 അടി താഴ്ചയിൽ പാറയിൽ വടം കെട്ടിയാണ് തിരച്ചിൽ സംഘം ഇറങ്ങിയത്. ഇന്നലെ ഗ്രാമ്പിയിലും തിരച്ചിൽ നടത്തിയിരുന്നു. തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി പീരുമേട് CI സുമേഷ് സുധാകരൻ, SI ബിപിൻലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, പീരുമേട്.